മാർവൽ മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ്, തിരിച്ച് എത്തിച്ചെടിയെ കുറിച്ചാണ്. അപ്പം നമ്മള് എനിക്ക് നമ്മളോട് വലിയ ചെടികളൊന്നും വെച്ചിട്ടില്ല. ഈ ചെത്തി നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഒന്ന് വാങ്ങിച്ചതാണ്, വെച്ച് നോക്കാൻ വേണ്ടി. ഇനി ഒരു വാഴച്ചെടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്ന ഈ ചെത്തി ഞാൻ നട്ടപ്പം ചെയ്ത കാര്യങ്ങളും നമുക്ക് എപ്പോഴും പൂവ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും. അപ്പം നമ്മൾ സാധാരണ ചെത്തി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവൊന്ന് ഒരു ടേണം കൂട്ട് കഴിഞ്ഞാൽ പിന്നെ കുറാനത്തെ പൂവ് കാണത്തില്ല. നമ്മളെപ്പോഴും പൂ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെയാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമുക്കിനി ഒട്ടും സമയങ്ങളുണ്ട്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. ഞാൻ ഈ ചെത്തി വാങ്ങിച്ചപ്പോഴത്തേനും ഒരൊറ്റ തണ്ട ഉള്ളായിരുന്നു, ഒരു പൂവ് ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഈ ചെത്തി നട്ടത് നമ്മളെ പച്ചക്കറിയൊക്കെ നടന്ന പോലെ തന്നെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഈ ചട്ടിക്ക് നിറയ്ക്കാനുള്ള ആവശ്യത്തിലുള്ള മണ്ണ്, അതിൽ തുല്യമായ മണ്ണിന് തുല്യമായ ചകിരിച്ചോർ ഒപ്പം ചാണാപ്പൊടി, നമുക്ക് ഏത് ചട്ടിയാണോ അല്ലെങ്കിൽ ഇത്തിരി വലിപ്പമുള്ള ചട്ടിക്ക് എന്ത് നടന്നതായിരിക്കും നല്ലത്. നമുക്ക് ചട്ടി അനുസരിച്ചുള്ള മണ്ണും അതനുസരിച്ചുള്ള ചാണാപ്പൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറും എടുക്കാം. ചകിരിച്ചോറ് ഇടുവാണെങ്കിൽ നന്നായിട്ട് ഏറ്റവും ഇടാൻ വേണ്ടിയാണ്. കാരണം എങ്ങനെ ചെത്തിയൊക്കെ ചെടി കാണുമ്പോൾ കാര്യം ചകിരിച്ചോറ് ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേരുകളും അപ്പം പെട്ടെന്ന് ചെത്തി വളരുകയും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്ത് നന്നായിട്ട് ഒരു മൂന്നുകൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ പച്ചക്കറി നടന്ന പോലെ തന്നെ കുമ്മായം ഇട്ട മണ്ണാണ്, 15 ദിവസം കുമ്മായം കിളക്കി ഇട്ടുന്ന മണ്ണിലാണ് നമ്മൾ ഈ വളം ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 200 ഗ്രാം വേപ്പും പിണ്ണാക്കും, ഒരു 100 ഗ്രാം വെല്ലുപൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഈ മൂന്ന് മണ്ണും ചാണാപ്പൊടി എല്ലുപൊടി വേപ്പുമുളക് അരിച്ചെറുതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ടാണ് ചെത്തിക്ക് നടത്തിയത്. ചെടി ഒരു പകുതി ഭാഗം നടത്തിയിട്ട് ചെത്തിയുടെ ചൂട് ചെത്തിയുടെ ഏകദേശം മുകളിൽ വരുന്ന രീതി വെട്ടാവുന്ന രീതിയിലാദ്യം മണ്ണെടുത്ത് പിന്നെ ബാക്കി ചെത്തിച്ചെടി സെൻറ്ററിൽ വെച്ച് ചാട്ടയിലെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ചുറ്റും വളം കൂട്ടിയ മണ്ണിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് അപ്പം നമ്മൾ ചെയ്തിട്ട് പിന്നെ ഈ പിന്നെ വേറെ വളമൊന്നും ഇട്ടിട്ടില്ലേ ഈ ചെത്തി നട്ടിട്ട്. ഇനി നമ്മൾ 3 മാസം കഴിയുമ്പോൾ വളയിടുമ്പോഴത്തേനും നമ്മൾ ഉമ്മായ ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ അകത്ത് വേണം മുളക്കി ഇറക്കാനായിട്ട്. അതുകൊണ്ട് 15 ദിവസം ഉമ്മായി ഇട്ടിട്ട് ഇളക്കിയിട്ട് 15 ദിവസം കഴിഞ്ഞുള്ള മണ്ണിൻ്റെ അകത്ത് നമുക്ക് ഉള്ള ജൈവവളം, നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങളൊക്കെ ചേർക്കാം. കോഴിവളമാണെങ്കിലും ചേർക്കാം. കോഴിവളം ഇടുവാണെങ്കിൽ ചൂടാണോ നന്നായിട്ട് നനച്ചിടണം, അല്ലെങ്കിൽ ചാണാപ്പൊടിയോ മറ്റേതെങ്കിലും ജൈവവളം കരാമലോ അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്ന വളമുണ്ട്. കടലപ്പിണ്ണാക്ക് കൂടിയ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇത്തിരി കടലപ്പിണ്ണാക്ക് പച്ചച്ചാണകത്തിൻ്റെ അകത്ത് കുളിപ്പിച്ചിട്ട് ഒരു 4 ദിവസം പച്ചച്ചാണാനും കടലപ്പിണ്ണാക്ക് കൂടെ നന്നായിട്ട് കലക്കി 4 ദിവസം വെച്ചിട്ട് ഒഴിച്ച് 5ാം ദിവസം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം എന്നാ ചെയ്താലും ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ മണ്ണിൻ്റെ അകത്ത് വേണം വളയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് ചൂട്ടിടുക. എന്നിട്ട് പഴയ മണ്ണ് വേര് കാണുന്ന പോലെ പഴയ മണ്ണിങ് എടുത്തിട്ട് ഈ പുതിയ മണ്ണിൻ്റെ അകത്ത് കൂട്ടിയ വളവും മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെടി നന്നായിട്ട് വളരാൻ സഹായിക്കും. ഞാനടുത്ത് പറയുന്ന നമുക്ക് ഈ പൂ എപ്പോഴും കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം വന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ഒറ്റ തണ്ടേ ഉള്ളായിരുന്നു. അത് ഞാൻ ആ പൂവിൻ്റെ അതായത് ഇതിപ്പം പൂ ഇത് കണ്ട ഇത് പൂ വന്നിട്ട് ഇത് പൂ വന്ന് പൊഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ പൂവിൻ്റെ താഴെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ ഇത് നമ്മളിത് ഇലയുടെ 2 ഇലകളും മൂളി വെച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് ശിഖരങ്ങളെല്ലാം ഇങ്ങോട്ട് ക്ലിക്ക് പോകും, പൊട്ടിക്കിളക്കും. അങ്ങനെ ആ ശിഖരത്തിലെല്ലാം പൂ ഉണ്ടായിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുടം പോലെ പൂത്ത് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒരുമാതിരി നന്നായിട്ട് പൊക്കമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്നെ ചെയ്ത് ഇത് കുറച്ചുകൂടെ താത്തി ഇതുപോലൊക്കെ താത്ത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ ഇത് കുറ്റിയായിട്ട് വന്നു പൊക്കം വയ്ക്കുക. പിന്നെ നമുക്കിത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇതിന് ചെയ്യേണ്ടത് ഇതിന് ഈ വേരുചീലിനൊക്കെ രോഗം ഇത് ചെടികൾക്കും ഉണ്ടാകും ചുറ്റിക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ സാഫം എന്നൊരു ഒരു മരുന്നുണ്ട്, അത് ഇച്ചിരി രാസം കൂടിയ മരുന്നാണ്, ഈ കുമ്പിൾനാശിനി. അത് 10 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ കിട്ടും,
ഒരു 2 ഗ്രാം 1 മില്ലി വെള്ളം, ആ 1 ലിറ്റർ വെള്ളത്തിന് 2 ഗ്രാം അല്ലെ 3 ഗ്രാം, 3 ഗ്രാമത്തിൽ കൂടുതൽ വേണ്ട അല്ലെ 2 3 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതൊരു മാസത്തിലൊന്നൊക്കെ ചെയ്തേക്കാം. അപ്പൊ ഇതിന് ഈ വേര് നല്ല ആരോഗ്യം കിട്ടും. നല്ല വേരുകൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പച്ചക്കറി ആണെങ്കിലും ചെടികളാണെങ്കിലും നന്നായിട്ട് വളർച്ച കിട്ടും. വേര് നല്ല രീതിയിൽ വളം വലിച്ചാലോ ചെടികൾ സ്വയംഭരത്തുള്ള എൻ്റെ ഊർജ്ജം ചെടിക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ സാഫ് വാങ്ങിച്ചിട്ട് ഞാനീ പറഞ്ഞപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം അല്ലെ 3 ഗ്രാം എടുത്ത് തേപ്പിച്ച് ഫോട്ടൊഴിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മാസത്തിൽ കണ്ട് ഒന്ന് ചെയ്യുവാണെങ്കിൽ ചെടിക്ക് നല്ല ഒരു കേടുമില്ലാതെ നല്ല രീതിയിൽ എപ്പോഴും നല്ല ഊർജ്ജലതയോടെ ചെടി വളർന്നു കിട്ടും. ഇത്രയൊക്കെയാണ് ഞാൻ ഈ ചെത്തിച്ചെടിക്ക് വേണ്ടി ചെയ്തത്. ഇപ്പം ഈ ഞാനീ പറഞ്ഞതൊക്കെ കുറെ അധികം ആൾക്കാർക്കെങ്കിലും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും വീഡിയോ കാണാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനീ ചെയ്ത് പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് എപ്പോഴും പൂക്കുന്ന ചെത്തി നമുക്ക് വീട്ടിലേക്ക് വളർത്താൻ കഴിയും. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഞാനിപ്പോൾ കൃഷിയുടെ വീഡിയോ ഒന്നും ഇപ്പം കാര്യമായിട്ട് ഇടുന്നില്ല. കൃഷിയൊക്കെ ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരുന്നു.